നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ ഒരു ആശയം. നമ്മുടെ നാട്ടിൽ ധാരാളം വീട്ടമ്മമാരുണ്ട്, തയ്യൽ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ തയ്യൽ അറിയാവുന്ന ധാരാളം വീട്ടമ്മമാരുണ്ട്. അത്തരക്കാർക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ തങ്ങളുടെ കയ്യിലുള്ള കഴിവ് അല്ലെങ്കിൽ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഗാർഹിക സംരംഭമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. തയ്യൽ അറിയാവുന്ന മിക്ക വീട്ടമ്മമാരുടെയും കയ്യിൽ ഒരു തയ്യൽ മെഷീനും ഉണ്ടാകും. ആ ഒരു തയ്യൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു ചെറിയ സംരംഭമാണ് പരിചയപ്പെടുന്നത്. അധികം മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. ചെറിയ തോതിൽ നമുക്കൊരു അധിക വരുമാനം, എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ആശയമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇക്കാലത്ത് മിക്ക വീടുകളിലും പങ്കാളികൾ രണ്ടുപേരും തൊഴിൽ എടുക്കുവാൻ വേണ്ടി പുറത്തു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ പാചക പരിപാടികളൊക്കെ തിരക്കിട്ട് ചെയ്യേണ്ടി വരും, രണ്ടുപേരും പങ്കിട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പണ്ട് കാലത്തെ വീട്ടമ്മമാരെ പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ അടുക്കളയിൽ മുഷിഞ്ഞ വസ്ത്രവുമായി പണിയെടുക്കുവാനൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അത്യാവശ്യമായ പാചക സമയത്ത് അല്ലെങ്കിൽ മറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യമായ ഒരു ഉൽപ്പന്നമാണ് ഏപ്രണുകൾ. തയ്യലറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രണുകൾ തയ്ച്ചെടുക്കുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. ഏപ്രൺ നിർമ്മിക്കുന്നതിന് വലിയ പരിശീലനമൊന്നും തന്നെ ആവശ്യമില്ല. നമുക്കറിയാം, ഒരു ഏപ്രൺ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു തയ്യലറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അതെങ്ങനെ തയ്ച്ചുണ്ടാക്കിയെടുക്കണം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുക, നല്ല വൃത്തിയായി സ്റ്റിച്ച് ചെയ്ത് ഏതൊക്കെ തരം തുണിയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്, ക്വാളിറ്റിയുള്ള തുണിയിൽ വെള്ളം അധികം പറ്റിപ്പിടിക്കാത്ത തരത്തിലുള്ള തുണികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കിച്ചണിൽ പണിയെടുക്കുന്നവർക്കൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറ പിടിച്ചാൽ പെട്ടെന്ന് തന്നെ അത് കഴുകി വൃത്തിയാക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫാബ്രിക് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഉൽപ്പന്നത്തിനൊരു പേര് കണ്ടുപിടിക്കുക, ഒരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കുക, ഒരു ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി പാക്ക് ചെയ്ത് വിപണിയിൽ ഇറക്കുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എന്ത് വസ്തു ഉണ്ടെങ്കിലും നമ്മൾ മലയാളികളെന്നല്ല, ജനങ്ങൾ പൊതുവെ ഭംഗി അന്വേഷിക്കുന്നവരാണ്. നല്ല ഭംഗിയുള്ള, കാണാൻ വൃത്തിയുള്ള, അട്രാക്റ്റീവായിട്ടുള്ള തരത്തിൽ നമ്മുടെ ഉൽപ്പന്നം ഡിസൈൻ ചെയ്യുക എന്നതാണ്. അതിൻ്റെ ആകൃതിയിലൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്താം, നമ്മുടേതായ മാറ്റങ്ങൾ വരുത്താം, ഡിസൈൻസ് ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റുകൾ, എത്ര പോക്കറ്റ് വേണം? എന്തായാലും നമുക്ക് ഒരു മൊബൈൽ ഇല്ലാതെ ഇക്കാലത്ത് ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ. പാചകം ചെയ്യുന്നവർ മിക്കവാറും പാട്ട് കേട്ടുകൊണ്ട് പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാചക ഉപകരണങ്ങൾ കൂടി സൂക്ഷിക്കുവാൻ പാകത്തിനുള്ള പോക്കറ്റുകളും ഉൾപ്പെടുത്തി ഏപ്രണുകൾ പുറത്തിറക്കുക. എന്തിലും പുതുമ വരുത്തുക എന്നുള്ളതാണ് പ്രധാനം, ഏതുൽപ്പന്നം തന്നെ ആയാലും. തുടക്കത്തിൽ നമുക്ക് ഈ ഏപ്രൺ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം കൊണ്ട് തന്നെ നമ്മുടെ സംരംഭം ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അധികം മുതൽ മുടക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് നമ്മൾ തന്നെ നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ മാർക്കറ്റ് ചെയ്യുക. നമ്മൾ തന്നെ പോവുക, ഓരോ ഷോപ്പ് ഉടമയെയും കണ്ട് ഇതുപോലെ നമ്മുടെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെടുക. തുടക്കത്തിൽ ചെറിയ ചെറിയ കച്ചവടമേ ഉണ്ടാവുകയുള്ളൂ, പക്ഷേ കൂടുതൽ കൂടുതൽ കടകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ശ്രമത്തിന് ഫലമുണ്ടാകുമെന്നതിന് സംശയമൊന്നും തന്നെയില്ല. സ്ഥിരമായ പരിശ്രമമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിപ്പിക്കുവാൻ കഴിയുന്ന, നിങ്ങളുടെ പേര് വിപണിയിൽ ഉറപ്പിക്കുവാൻ പറ്റുന്ന ഒരു സംരംഭ സാധ്യതയാണ് ഏപ്രണുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സംരംഭം. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ആശയം എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുവാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.